ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഓൺലൈൻ ചോക്കോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഏഴാം ക്ലാസ്സിൻ്റെ നാലാമത്തെ ചാപ്റ്റർ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിവിഷൻ റൂളാണ്. എങ്ങനെയാണ് ഡിവിഷൻ റൂൾ, അതിന് രണ്ട് കേസസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ലതായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ പറയുകയാണ്. കാരണം ഇതൊന്നും നമ്മൾ മാത്സ് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ പഠിക്കുന്നതല്ല, അല്ലേ? നമുക്കിത് പിന്നീട് ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഇനി USS എക്സാം വരുന്നുണ്ട്, അല്ലെങ്കിൽ PSC കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ എൻട്രൻസ് എക്സാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഈ ഒരു മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഈ എക്സ്പോണൻസ്, ഈ ഒരു റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ചാപ്റ്ററിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാറുണ്ട്. അപ്പോൾ നമ്മളിത് എത്രത്തോളം മനസ്സിലാക്കി പഠിക്കുന്നോ, പിന്നീട് നിങ്ങൾ ഏത് എക്സാംസ് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ എൻട്രൻസ് ടെസ്റ്റുകളും ഓരോരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഇപ്പം PSCക്കൊക്കെ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ PSC ഇപ്പം പഠിക്കുമ്പോഴും, നമ്മൾ PSC പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അതൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അല്ലാതെ വേറെ വലിയ വലിയ കാര്യങ്ങളല്ല PSCക്ക് ചോദിക്കുന്നത്, ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ PSCയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരുടെയോ ചേച്ചിമാരുടെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തീരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ആ കറക്റ്റ് ആ സമയങ്ങളിൽ നന്നായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാനായിട്ട്. അല്ലാതെ വെറുതെ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൻ്റെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഡിവിഷൻ റൂൾ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ പഠിച്ചതാണല്ലോ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്തായിരുന്നു? റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷനിലെ അത് നമുക്കിവിടെ ഒന്ന് നോക്കാം. HM(n=M+n) എന്നുള്ളതായിരുന്നു എന്ത്? മൾട്ടിപ്ലിക്കേഷൻ റൂള്. ഇപ്പം ഇവത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കൊണ്ടുവരാം? നമുക്ക് ഡിവിഷൻ റൂള് കൊണ്ടുവരാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പേജ് നമ്പർ 59 കേട്ടോ. ഡിവിഷൻ റൂൾ പറയുന്നത് എവിടെയാണ്? പേജ് നമ്പർ 59. പേജ് നമ്പർ 59 കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ടെക്സ്റ്റ് എക്സാമ്പിൾസ് വെച്ച് നമുക്കത് പോകാം. യൂസിങ് ദി പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് 4:5 ഡിവൈഡഡ് ബൈ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് 4:5 ഡിവൈഡഡ് ബൈ 4² 4:5 ഡിവൈഡഡ് ബൈ 4² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് വേറൊരു കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമുക്കിവിടെ എഴുതി വെക്കാം. 4:5 എന്ന് പറയണത് 4:3 × 4:2 അല്ലേ. ഇതെങ്ങനെയാണ് വന്നത്? ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂള് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ അനുസരിച്ചിട്ട് 4³ × 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4:3+2, അതാണ് 4:5 എന്ന് വരുന്നത് അല്ലേ. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താം. അപ്പം അതിന് മുമ്പ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4:5 എന്ന് പറഞ്ഞാൽ 4³ × 4² ആണല്ലോ. ഇതിന് നമുക്ക് പ്രോഡക്റ്റ് റൂൾ, അതായത് ഇതിൻ്റെ പ്രോഡക്റ്റ് റൂള് വെച്ചിട്ട് നമുക്ക് ഇതിനെല്ലാം ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതായത് ഇപ്പം 3 × 2 = 6 എന്നാണ്. അപ്പം ഇത് 3 × 2 = 6 അങ്ങനെയാണെങ്കിൽ 6 / 2 എത്രയായിരിക്കും? 3 ആയിരിക്കുമല്ലോ. 6 / 2 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അല്ലെങ്കിൽ 6 / 3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് റൂളാണ് അല്ലേ. ഇത് 3 × 2 = 6 ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത്? 6 / 2 = 3 6 / 3 = 2 ആയിരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ 4:5 = 4³ × 4² ആണെങ്കിൽ നമുക്കിനി ഓരോന്നും, അതായത് 4:5 / 4³ എന്താന്ന് നോക്കാം. അപ്പോൾ അതെന്തായിരിക്കും? 4² ആയിരിക്കുമല്ലേ. അതായത് 4:5
ഫോർ ക്യൂബ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഈ കിടക്കുന്ന ഫോർ സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ ഫോർ റേസ് ടു ഫൈവിനെ ഫോർ സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഫോർ ക്യൂബായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവിഷൻ്റെ, അതായത് ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ക്യൂബിൻ്റെ ആൻസർ ഫോർ സ്ക്വയർ എന്നും കിട്ടി. ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ ഫോർ ക്യൂബ് എന്നും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വന്നു? ഫോർ ക്യൂബാണെന്ന് നമുക്ക് കിട്ടി. അപ്പം ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോർമുല ഒന്നും അപ്ലൈ ചെയ്തിട്ടല്ല, എന്നുവെച്ചാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. മനസ്സിലായോ? ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഡിവിഷൻ റൂളിലേക്ക് വരുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിച്ചപ്പം നമുക്കറിയാമായിരുന്നു, നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്തു കഴിയുമ്പം അതിനകത്ത് കിട്ടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ റേസ് ടു ത്രീ പ്ലസ് ടു ഫൈവ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഡിവിഷൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കിയേ. ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ റേസ് ടു ത്രീ ഈക്വൽ ടു ഫോർ സ്ക്വയർ. നോക്കിയേ, ഫോറിൻ്റെ പവേഴ്സ് ആ രണ്ടെണ്ണം. അപ്പോൾ ആൻസറിലും അത് എന്ത് തന്നെ വന്നു? ഫോറിൻ്റെ പവർ ആയിട്ട് വന്നു. ഇനി ഈ ടുവിൻ്റെ പ്രത്യേകത എന്താ? ആ ഈ ഫൈവ് മൈനസ് ത്രീ അല്ലേ ടു എന്ന് പറയണത്. അടുത്തതിൽ നോക്കിയേ, ഫോർ റേസ് ടു ഫൈവും ഫോർ സ്ക്വയറും ഫോറിൻ്റെ പവറുകളാണ്. അപ്പോൾ ആൻസറും ഫോറിൻ്റെ പവറാണ്. ഫൈവ് മൈനസ് ടു എന്ന് നോക്കിയേ ത്രീ അല്ലേ ആണ്. അപ്പം എന്തായിരിക്കും കോഷൻ റൂൾ എന്ന് പറഞ്ഞ്, സോറി ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ റൂൾ അപ്പോൾ എങ്ങനെയായിരിക്കും? ആ നമുക്കൊന്ന് നോക്കാം. അതായത് എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ എന്നുള്ളതാണ് നമ്മുടെ ഡിവിഷൻ റൂള്. ക്ലിയർ ആയോ? അപ്പം മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എച്ച് റേസ് ടു എം ഇൻറ്റു എച്ച് റേസ് ടു എൻ ഈക്വൽ ടു എച്ച് റേസ് ടു എം പ്ലസ് എൻ. ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എച്ച് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈക്വൽ ടു എച്ച് റേസ് ടു എം മൈനസ് എൻ. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടുത്തെ എമ്മിനും എന്നിനും തമ്മിൽ നോക്കി, ഇവിടുത്തെ മേളിൽ അതായത് ഫോർ റേസ് ടു ഫൈവ്, ഞാൻ ഇതേ ഫോമിൽ ഒന്ന് എഴുതി കാണിക്കാം. ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ റേസ് ടു ത്രീ ഈസ് ഈക്വൽ ടു ഫോർ റേസ് ടു ഫൈവ് മൈനസ് ത്രീ ഈക്വൽ ടു ഫോർ സ്ക്വയർ. ഇങ്ങനെയല്ലേ ആൻസർ വരുന്നത് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫൈവ് ആണോ ത്രീ ആണോ, ഏതാ വലിയ നമ്പർ വരുന്നത്? ഫൈവ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിലും ഫൈവ് ആണ് വലുത്. അപ്പം മേളത്തെ എം ആയിരിക്കണം, എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിലാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് മേളിലത്തെ പവർ താഴത്തെ പവറിനേക്കാളും വലുതാണെങ്കിൽ, അതായത് മേളിലെ വലിയ നമ്പറും താഴത്തെ എക്സ്പോണൻ്റ് ചെറിയ നമ്പറും ആണെങ്കിലാണ് നമ്മൾ എച്ച് റേസ് ടു എം മൈനസ് എന്നുള്ള ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനിയിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടേര്, നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്തുപയോഗിച്ചാൽ മതി? ആ എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമ്മൾ ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി എം ലെസ് ദാൻ എൻ ആണെങ്കിൽ നമുക്ക് വേറെ ഫോർമുലയും കൂടി ഉണ്ട്, അതുകൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ വീഡിയോയിൽ നമ്മളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ടെൻ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ ടെൻ റേസ് ടു ടു എന്തായിരിക്കും ആൻസർ? ആ ടെൻ റൈസ് ടു ഫോർ ഡിവൈഡഡ് ബൈ ടെൻ റൈസ് ടു ടു ആണ്. ഫോർ ബിഗർ നമ്പറും ടു സ്മോളർ നമ്പറും ആണ്. അപ്പോൾ നമുക്ക് എച്ച് റൈസ് ടു എം മൈനസ് എൻ ചെയ്താൽ മതി. അപ്പോൾ ടെൻ റൈസ് ടു അല്ലേ, ടെന്നിൻ്റെ പവേഴ്സ് ആണ്. അപ്പോൾ ടെൻ റൈസ് ടു ഫോർ മൈനസ് ടു ഈസ് ഈക്വൽ ടു എത്രയാണ്? ടെൻ സ്ക്വയർ എന്ന ആൻസർ വരികയല്ലേ? യെസ് വരും. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഫൈവ് റൈസ് ടു സെവൻ ഡിവൈഡഡ് ബൈ ഫൈവ് ക്യൂബ്. ഓക്കെ, ഫൈവ് റൈസ് ടു സെവൻ ഡിവൈഡഡ് ബൈ ഫൈവ് ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫൈവ് റേസ് ടു അല്ലേ, ഫൈവിൻ്റെ പവേഴ്സ് ആണ്. അപ്പോൾ ആൻസറിലും ഫൈവിൻ്റെ പവർ തന്നെയായിരിക്കും. സെവൻ മൈനസ് ത്രീ അല്ലേ, ഡിവൈഡ് ചെയ്യുന്നതാണ്. സെവൻ ബിഗർ നമ്പറും ത്രീ സ്മോളറും ആണ്. അപ്പം ഡയറക്റ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സെവൻ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ അല്ലേ, ഫൈവ് റേസ് ടു ഫോർ എന്ന ആൻസർ കിട്ടും. ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ, എയ്റ്റ് റേസ് ടു ട്വൻറ്റി ത്രീ ഡിവൈഡഡ് ബൈ 8 raised to 16 is equal to 8 raised to 23 minus 16 is equal to എത്രയാണ്? ഓക്കെ, 8 raised to 7 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8 raised to 7 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. എച്ച് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈക്വൽ ടു എച്ച് റേസ് ടു എം മൈനസ് എൻ ഫോർ ഓൾ എച്ച്. എച്ച് ഏതായാലും കുഴപ്പമില്ല, എം ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കണം. എമ്മും എന്നും എന്ത് നമ്പേഴ്സ് ആയിരിക്കണം? നാച്ചുറൽ നമ്പേഴ്സും ആയിരിക്കണം. അത് നിങ്ങളുടെ
ബുക്കിൽ പറയുന്നുണ്ട് ഫോർ എനി നോൺ സീറോ എറ്റ്സ് എറ്റ്സ് ഏതെങ്കിലും സീറോ ആവരുത് കേട്ടോ എറ്റ്സ് സീറോ ആവരുത് അതുപോലെ തന്നെ എനി നാച്ചുറൽ നമ്പേഴ്സ് എം ആൻഡ് എൻ എമ്മും എന്നും ഏത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കാം ആകാം പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ് എം ഗ്രേറ്റർ ദാൻ എൻ എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ ഇനി ഒരു ഫ്രാക്ഷനോട് ഇവിടെ തരുന്നുണ്ട് ടു ബൈ ത്രീ റേസ് ടു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ റേസ് ടു നയൻ കാണുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ സിക്സ്റ്റിയിൽ പേജ് നമ്പർ സിക്സ്റ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതായത് ടു ബൈ ത്രീ റേസ് ടു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ റേസ് ടു നയൻ എന്നാണ് അല്ലേ അപ്പോൾ ടു ബൈ ത്രീ റേസ് ടു സിക്സ്റ്റീൻ എന്ന് പറയുമ്പം ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രാക്ഷൻ ആണെന്നേ ഉള്ളൂ അവിടെ പ്രശ്നമൊന്നുമില്ല കാരണം ഈ എറ്റ്സ് ഏത് നോൺ സീറോ ആയിട്ടുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം ഓക്കെ ഇവിടെ എറ്റ്സിൻ്റെ സ്ഥാനത്താണ് ടു ബൈ ത്രീ ഇവിടെ എറ്റ്സിൻ്റെ സ്ഥാനത്താണ് ടു ബൈ ത്രീ കിടക്കുന്നത് അപ്പോൾ എറ്റ്സ് റേസ് ടു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ എറ്റ്സ് റേസ് ടു നയൻ എന്ന് പറഞ്ഞാൽ എറ്റ്സ് റേസ് ടു സിക്സ്റ്റീൻ മൈനസ് നയൻ എന്നല്ലേ കാരണം സിക്സ്റ്റീൻ ബിഗർ നമ്പറും നയൻ സ്മോളർ നമ്പറും ആണ് അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെയാണ് വരുന്നത് ആ എറ്റ്സിൻ്റെ സ്ഥാനത്ത് ടു ബൈ ത്രീ തന്നെ അല്ലേ ടു ബൈ ത്രീ റേസ് ടു സിക്സ്റ്റീൻ മൈനസ് നയൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ റേസ് ടു എത്ര എന്ന് വരും സെവൻ എന്ന് വരില്ലേ ഓക്കെ ഇപ്പം ഇതിൻ്റെ ആൻസർ ടു ബൈ ത്രീ റേസ് ടു ടു ബൈ ത്രീ റേസ് ടു സെവൻ എന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് തന്നെ പറയുന്നുണ്ട് വി ഹാവ് റൂൾസ് ഫോർ സബ്ട്രാക്റ്റിംഗ് മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ ജസ്റ്റ് ആസ് വി ഹാവ് റൂൾസ് ഫോർ ആഡിങ് സച്ച് നമ്പേഴ്സ് ദർ ഇസ് ഓൾസോ എ കണ്ടീഷൻ ദാറ്റ് വി ക്യാൻ ഓൺലി സബ്ട്രാക്ട് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഓക്കെ വാട്ട് അബൌട്ട് ദ പവേഴ്സ് അപ്പോൾ അതാണ് ഈ എം മൈനസ് എൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എം അതായത് ബിഗർ നമ്പറിൽ നിന്നാണ് നമ്മൾ സ്മോളർ നമ്പർ ഇവിടെ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ അതാണ് നമ്മളിവിടെ ഒരു കണ്ടീഷൻ എം ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി എം ലെസ് ദാൻ എൻ വരുന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്ര എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയേ ഉള്ളൂ ഓക്കെ ത്രീ ഇൻറ്റു ടു ഈക്വൽ ടു സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിക്സ് ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ ത്രീ ആണ് സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അത് ടു ആണ് അപ്പോൾ അതുപോലെ നമുക്ക് ഇത് കണ്ടുപിടിക്കണമായിരുന്നു ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ കണ്ടുപിടിക്കണമായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോർ റേസ് ടു ഫൈവിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി ആ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഫോർ സ്ക്വയർ എന്ന് എഴുതാം ഫോർ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ക്യൂബ് എന്ന് എഴുതാം അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു നമ്മുടെ ജനറൽ നമ്മുടെ റൂൾ എന്താന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുത്തു അപ്പോൾ ആ റൂളാണ് എന്ത് എച്ച് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈക്വൽ ടു എച്ച് റേസ് ടു എം മൈനസ് എൻ ഫോർ ഓൾ നോൺ സീറോ എറ്റ്സ് എറ്റ്സ് ഒരിക്കലും സീറോ ആവാൻ പാടില്ല അതുപോലെ തന്നെ നാച്ചുറൽ നമ്പർ എമ്മും എന്നും ആൻഡ് കണ്ടീഷൻ എന്താണ് എം ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കണം ഇനി അടുത്തതായിട്ടുള്ളത് എം ലെസ് ദാൻ എന്നിൻ്റെ സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പേജ് നമ്പർ സിക്സ്റ്റി വണ്ണിലാണ് കേട്ടോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് അനദർ ഡിവിഷൻ ആണ് ഡിവിഷൻ റൂൾ അല്ല ഡിവിഷൻ റൂൾ തന്നെ അനദർ ഡിവിഷൻ എന്നാണ് ഹെഡിങ് കിടക്കുന്നത് കേട്ടോ അപ്പം അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ടു റേസ് ടു എയ്റ്റ് ഓക്കെ ഇവിടെ നോക്കിയേ ഫൈവ് സ്മോളർ നമ്പറും എയ്റ്റ് ബിഗർ നമ്പർ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ആ ഫസ്റ്റ് നമ്പർ ബിഗറും രണ്ടാമത്തെ നമ്പർ സ്മോളറും ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു ടു റേസ് ടു ഇതേ മൈനസ് ഇത് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ സ്മോളസ്റ്റ് നമ്പർ എം എന്ന് പറയുന്നത് എം എൻ അപ്പം ഇത് സ്മോളർ നമ്പറും ഇത് ബിഗർ നമ്പറുമാണ് അപ്പം അങ്ങനത്തെ കേസുകളാണ് നമ്മളിനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കതിൻ്റെ ജനറൽ ഫോം ഒന്ന് നോക്കാം അപ്പോൾ താഴെ കിടക്കുന്നതുണ്ടോ ഒരു യെല്ലോ ബോക്സിലുണ്ട് എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എച്ച് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എം മൈനസ് എൻ വൺ ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ മൈനസ് എം എന്ന് വരും അതായത് എൻ മൈനസ് എം ആണ് വരുന്നത് അതായത് കാരണം എന്താണ് ഇവിടെ എൻ ആണ് ബിഗർ നമ്പർ എം ആണ് സ്മോളർ നമ്പർ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ദാറ്റ് ഈസ് ഇതിൻ്റെ കണ്ടീഷൻ എന്താണ് എച്ച് എന്ന് പറയണത് ഫോർ എനി
non-zero x, alle, for any non-zero x and any natural number, any natural number mn, mn dum ed natural number venalu aagam, with ivurtha condition endana, m less than n. നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടീഷനിൽ എം ആയിരുന്നു ബിഗ്ഗർ നമ്പർ, എൻ ആയിരുന്നു സ്മോളർ നമ്പർ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സ്മോളർ നമ്പറും എൻ ബിഗ്ഗർ നമ്പറും ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ആൻസർ 1/ ഇട്ടിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? അപ്പോൾ ഇവിടുത്തെ 2^5/2^8. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പം പെട്ടെന്ന് 2^5-8 എന്നും പറഞ്ഞ് എഴുതി തെറ്റിച്ച് കളയാതെ എന്ത് ചെയ്യണം? 5 ആണോ 8 ആണോ ആദ്യം തന്നിരിക്കുന്നത്, സ്മോളർ ആണോ ബിഗ്ഗർ ആണോ എന്ന് നോക്കിയിട്ട് അതിന് ശേഷം മാത്രമേ, ഇപ്പം വലുതും ചെറുതാണെങ്കിൽ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി ചെറുതും വലുതുമാണെങ്കിൽ എന്ത് ചെയ്യണം? 1/2 പിന്നെ 8 മൈനസ് 5 എന്ന് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് വരും? 1/2 എന്ത് വരും? 8 മൈനസ് 5 3 എന്ന് വരും. 3 എന്ന് വരും. നിങ്ങൾ നെഗറ്റീവ്, അതായത് ഇതിന് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഈ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2^-3 എന്നതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ല, പക്ഷെ പിന്നീട് നിങ്ങൾ പഠിക്കുന്നതാണ്. കാരണം 2^5/2^8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ്, അതായത് ആദ്യം നമ്മൾ പഠിച്ച രീതിയിലാണെങ്കിൽ 2^5-8 എന്ന് വന്നതിന് അല്ലേ, 5 നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞത്. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കും, നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ 5 നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കും, അങ്ങനെ വരുമ്പോൾ അത് -3 ആണെന്ന് കിട്ടും. അപ്പം അങ്ങനെയാണ് ഈ 2^-3 എന്നുള്ള ആൻസർ വരുന്നത്. അപ്പം അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ്, 1/2 3 ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടല്ലോ. കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. 7^2 7^6 7^2 7^6 എങ്ങനെ ചെയ്യാം? 1/7 6-2 6-2 = 1/7 4 എന്ന ആൻസർ കിട്ടും അല്ലേ. 1/7 4 എന്ന ആൻസർ കിട്ടും. നമുക്ക് വേറെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ആ 10^10 10^10 ഇവിടെ എം ഇത് സ്മോൾ ആണ്, ഇത് ബിഗ്ഗർ നമ്പർ ആണ്. അപ്പോൾ 1/ വേണം. 1/10^3-10 എന്നാണോ വരേണ്ടത്? അല്ല, 10 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10^10 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7. ആൻസർ എന്ത് വരും? 1/10^7 എന്ന് കിട്ടും. ഇനി നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 5^2 5^7 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/5^7-2 1/5 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഡിവിഷൻ റൂളിൻ്റെ തന്നെ, അതായത് എക്സ്പോണൻസ് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എം ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കുമ്പോൾ, അതായത് ഡിവൈഡ് ചെയ്യാൻ വരുമ്പം ഇതാണ് എം ഇത് എൻ. അപ്പോൾ എം വലുതും ചെറുതും, എൻ ചെറുതും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് (x^(m-n)) ചെയ്താൽ മതി. ഇനി അതേ സ്ഥാനത്ത് എം ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? 1/2 2^(n-m) ആണ്. അപ്പോൾ (n-m)ഉം (m-n)ഉം നിങ്ങൾ മറന്നു പോകരുത്. ഇത് (n-m) ആണ്. ആദ്യത്തെ കേസിൽ എങ്ങനെയാണ്? (x^(m)/(x^(n)) = (x^(m-n) ആണ്. ഏത് കേസിൽ? എം ബിഗ്ഗർ ആയിരിക്കുമ്പോൾ, എം ഈസ് ഗ്രേറ്റർ ദാൻ എം. എം ആയിരുന്നു വലിയ നമ്പറെങ്കിൽ നമ്മൾ ചെയ്യുന്നത് (x^(m-n) ആയിരുന്നു. ഇനി എം ചെറിയ നമ്പർ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് 1/(x^(n-m) എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.